നമസ്കാരം. അയ്യപ്പദാസ് എന്ന് പേരുള്ള മനോരമ ന്യൂസിന്റെ അവതാരകൻ ഇന്നലെ ഒരു പുലിവാലി പിടിച്ചു. മനോരമയുടെ ഒരു റിപ്പോർട്ടർ നൽകിയ ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായി കോവിഡ് 19 ബാധിച്ച ഒരു രോഗിയോട് തത്സമയം സംസാരിച്ചപ്പോൾ എന്താണോ വാർത്തയിൽ ആധികാരികമായി പറഞ്ഞത് അതിനെതിരെ രോഗി സംസാരിച്ചു. അതായത് ഒരാൾക്ക് രോഗം വന്നിട്ടും ആംബുലൻസ് പോകുന്നില്ല തുടങ്ങിയ ആരോപണമായിരുന്നു. അപ്പോൾ ആംബുലൻസ് ഇപ്പോഴാണ് ഞാൻ വിവരം പറഞ്ഞത്, അവർ വണ്ടി ഇവിടം വരെ വരാനുള്ള സമയം വേണ്ടേ തുടങ്ങിയ ചോദ്യം ചോദിച്ച് അയ്യപ്പദാസിനെ നാണം കെടുത്തി. എന്തായാലും അയ്യപ്പദാസിനെതിരെ സി പി എമ്മുകാർ ഉറഞ്ഞു തുള്ളുകയാണ്. അവർ പറയുന്നു ഇത്തരം വ്യാജ വാർത്തകളുടെ ഉറവിടം അവസാനിപ്പിക്കുന്നതിനുള്ള ഉദാഹരണമാണ് ഇതേ എന്ന്. ആദ്യമേ പറയട്ടെ, അയ്യപ്പദാസ് നിരപരാധിയാണ്. അയ്യപ്പദാസ് ഒരു വാർത്ത അവതാരകൻ മാത്രമാണ്. അതിൽ ആരെയെങ്കിലും തെറിവിളിക്കണമെങ്കിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകനെ ആവണം. അത് സത്യസന്ധമായി അവതരിപ്പിക്കുകയും ആ നാണംകേടിനെ അതിജീവിക്കുകയും ചെയ്ത അയ്യപ്പദാസ് അഭിനന്ദനം അർഹിക്കുന്നു. മാത്രമല്ല, ഈ അയ്യപ്പദാസാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തോമസ് ഐസക്കിൻ്റെ ഒരു പ്രസ്താവനയ്ക്ക് ന്യായീകരണം നടത്തി സി പി എമ്മിൻ്റെ മുഖം രക്ഷിച്ചതേ എന്നും മറക്കരുത്. അയ്യപ്പദാസിനെ നാണം കെടുത്തിയ ആ വാർത്ത ഒട്ടും ശരിയല്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. എന്നാൽ ആ വാർത്ത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുൻപാണ് ഈ വിവരം അറിയുന്നത്. വാസ്തവത്തിൽ ഇതുതന്നെയാണ് ഈ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം. മുഖ്യമന്ത്രി ദിവസത്തിൽ ഒരിക്കൽ പത്രസമ്മേളനം നടത്തുന്നു. അത് റംസാൻ മാസം തുടങ്ങുന്നതിന് മുൻപ് വരെ 6 മണിക്കായിരുന്നു. പിന്നീട് അത് 5 മണിയായി മാറ്റി. ഈ 24 മണിക്കൂറിൽ ഒരു തവണ മാത്രമാണ് ആരൊക്കെയാണ് രോഗികൾ, എത്ര പേരെ സ്ഥിരീകരിച്ചു എന്ന് പുറം ലോകത്തോട് പറയുന്നത്. എന്നാൽ അനിലക്കരയെ പോലെയുള്ള MLA മാർ പറയുന്നു ഇതാണ് ഇവിടെ രോഗവ്യാപനത്തിന് കാരണമാകുന്നതെന്ന്. അതായത് കേരളത്തിൽ രോഗം മാറാതെ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശിയും അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി ക്രൈസുമാണ് എന്ന് അനിലക്കരയെ പോലെയുള്ളവർ പറയുന്നു. കാരണം അവർ പറയുന്നത് മുഖ്യമന്ത്രി വൈകുന്നേരം 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗി പോസിറ്റീവാണ് എന്നറിഞ്ഞാൽ ആ വിവരം ആ രോഗിയോട് പോലും പറയുന്നത് പിറ്റേ ദിവസം പത്രസമ്മേളനത്തിന് തൊട്ടു മുമ്പാണത്രേ. ഈ വിവരം ആരോടും പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗി രോഗം വ്യാപിക്കുന്നതിന് കാരണമായി മാറും. ഒരാളുടെ പരിശോധനാ ഫലം വരാൻ 6 മണിക്കൂർ മതി. അങ്ങനെ നിരവധി പേരുടെ പരിശോധന 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂർ നടക്കുന്നില്ലെങ്കിൽ 24 മണിക്കൂർ ആക്കണം. കാരണം ഇവിടെ പരിശോധന കുറവാണ് എന്ന ആരോപണമുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറും പരിശോധന നടക്കുന്നു എന്ന് ഊഹിക്കാം. ഇല്ലെങ്കിൽ തീർച്ചയായും അത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വരുന്ന പോസിറ്റീവ് റിസൾട്ടുകൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് വരെ കാത്തു സൂക്ഷിക്കുന്നു. അതായത് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം 5 മണിക്കാണ്, പക്ഷെ 6 മണിക്കൊരു ഫലം വന്നു. ഈ ഫലം പുറത്തുവിടുകയില്ല. ഈ ഫലം രോഗിയോട് പറഞ്ഞാൽ ആ രോഗി നാട്ടുകാരോട് പറയുകയും അങ്ങനെ ആ വിവരം പുറം ലോകം അറിയുകയും ചെയ്യും. അതുകൊണ്ട് രോഗിയോട് പോലും പറയാതെ ഇത് രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്നു. ഇത് ഒരു വെല്ലുവിളി തന്നെയാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത്രയധികം രോഗികൾ വന്നതിൻ്റെ ഉത്തരവാദികളിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരെയുള്ള ഈ ഡിലേ ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു രീതിയാണ്. വൈകുന്നേരം എല്ലാവരും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് കാതോർത്തിരിക്കുന്നു. കാരണം എത്ര രോഗികൾ കേരളത്തിലുണ്ടായി എന്നറിയണമെങ്കിൽ ഈ പത്രസമ്മേളനമേ വഴിയുള്ളൂ. നേരത്തെ മന്ത്രി ശൈലജ ടീച്ചർ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു സമയമുണ്ടായിരുന്നില്ല. രോഗലക്ഷണം കണ്ടെത്തുന്നവരെ കണ്ടെത്തുമ്പോൾ പറയുക ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നിലധികം തവണ പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ ശൈലജ ടീച്ചറിനെ നോക്കുകുത്തിയായി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്ത് ഇരുത്തുന്നു എന്നല്ലാതെ വാതുറക്കാൻ സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് 5 മണിക്ക് വരുമ്പോൾ കൃത്യമായ ഡാറ്റ കയ്യിൽ കിട്ടും. അത് വിളിച്ചു പറയുമ്പോൾ പ്രേക്ഷകർ മുഴുവൻ ടി വിക്ക് മുമ്പിലിരിക്കും. മുഖ്യമന്ത്രിയുടെ നല്ല സ്വതസിദ്ധമായ ഗൗരവവും സ്ഫുടതയും ചേരുമ്പോൾ നല്ല മൈലേജ് കിട്ടും. അതിനുവേണ്ടി ഇത്രയും കാലം ഈ രോഗവിവരം രഹസ്യമാക്കി വയ്ക്കണമോ എന്ന ചോദ്യം പലരും ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. ആ ഉയർത്തിയതുകൊണ്ട് ഇന്നലെ അത് ചർച്ചയായതുകൊണ്ട് ഇന്ന് രാവിലെ 3 രോഗികൾ സ്ഥിരീകരിച്ചത് നേരത്തെ വിട്ടു. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് മുൻപ് തന്നെ രോഗവിവരം പുറത്തു. ഇന്ന് ഇടുക്കിയിൽ 3 പേരുടെ രോഗം സ്ഥിരീകരിച്ച കാര്യം രാവിലെ വന്നത് ഇന്നലെ അനിലക്കരയെ പോലൊരു MLA ഈ വിഷയം ഏറ്റെടുത്തതുകൊണ്ടാണ്. എന്തായാലും രോഗവ്യാപനം തടയുകയാണ് ലക്ഷ്യമെങ്കിൽ, അത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരെ ഈ വിവരം വച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. അത് രോഗവ്യാപനത്തിന് കാരണമായി മാറും. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള 19 അംഗ സംഘത്തിൽ ഒരാൾ രോഗബാധിതനാണ് എന്ന് തലേദിവസം വൈകുന്നേരം തിരിച്ചറിഞ്ഞിട്ടും
അയാളെ വിവരം അറിയിക്കാൻ വൈകിപ്പോയതുകൊണ്ടാണ് രാവിലെ അയാൾ വിമാനത്താവളത്തിലേക്ക് പോയതും വിമാനം തടഞ്ഞ് അയാൾ ഇറക്കേണ്ടി വന്നതും. ഇത്തരത്തിൽ എത്ര രോഗികളുടെ വിവരം മറച്ചു വെച്ചിട്ടുണ്ട്, എത്ര പേർ അങ്ങനെ സമ്പർക്കം വഴി രോഗികളായിട്ടുണ്ട് എന്നതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഇമേജ് അല്ല, കേരളത്തിൻ്റെ ആരോഗ്യമാണ് പ്രധാനം. അതുകൊണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി രോഗികളെ പ്രഖ്യാപിക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ലോകത്ത് ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒരാൾ രോഗിയായി കണ്ടാൽ തിരിച്ചറിയുന്ന അപ്പോൾ തന്നെ അത് പ്രഖ്യാപിച്ച് അതിനുള്ള പ്രതിരോധ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കേരളത്തെ അപകടത്തിലും രക്ഷിച്ച പ്രവാചകൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പേര് മാറി കേരളത്തിലെ മഹാദുരന്തത്തിലേക്ക് തള്ളിവിട്ട മുഖ്യമന്ത്രി എന്ന ദുഷ്പേരായിരിക്കും കിട്ടാൻ പോകുന്നത്.